ശ്രീനാരായണ പരമഗുരവേ നമ. പ്രതിവിഷയം പ്രതിബന്ധമേറിമേവും ഇന്നിതിനെ നിജസ്മൃതിയെ നിരാകരിക്കൂ. അതിവിശദസ്മൃതിയാൽ അതീതവിദ്യാനിധി തെളിയുന്ന ഇതിനില്ല നീതിഹാനി. ഓരോ വിഷയത്തിലും തടസ്സം വർദ്ധിപ്പിച്ചു സ്ഥിതി ചെയ്യുന്ന അറിവിനെ പറ്റിയുള്ള സ്വന്തമെന്ന ഭാവനയെ തള്ളിക്കളയുക. സ്മൃതി അത്യന്തം വിശദമാകുമ്പോൾ കഴിഞ്ഞുപോയ വിദ്യയാകുന്ന നിധി തെളിഞ്ഞു വരുന്നതിൽ അസ്വാഭാവികമായി ഒന്നുമില്ല. വിദ്യ നമ്മിൽ തന്നെ നിധി പോലെ മറഞ്ഞു കിടക്കുന്നു. അന്തരംഗം ശുദ്ധമാക്കിയാൽ അതവിടെ തെളിഞ്ഞു വരും. വസ്തുവും വിഷയവും തമ്മിൽ അന്തരമുണ്ട്. വസ്തു മനസ്സിൻ്റെ പ്രിയാപ്രിയങ്ങളുമായി കലരുമ്പോൾ അത് വിഷയമായി, വിഷയം വിഷം പോലെയാണ്. നമ്മുടെ വാസനയെ മുഴുവൻ ഉണർത്തി നമ്മെ കർമ്മോത്സുകരാക്കും. കർമ്മം എന്ന് പറയുന്നത് കാമ്യ വിഷയത്തിനു വേണ്ടിയുള്ള നിരന്തരമായ പ്രവർത്തനമാണ്. ഒരു വിഷയം നമ്മുടെ അനുഭവത്തിലേക്ക് കടന്നു വരുമ്പോൾ ആ വിഷയത്തോട് ചേർന്ന അനേകം വിഷയങ്ങൾ കൂട്ടം കൂട്ടമായി മനോദർപ്പണത്തിലേക്ക് തള്ളിക്കയറി വരും. ഓരോ വിഷയചിന്തയും എനിക്കാദ്യം പൂർത്തീകരണം നൽകൂ എന്ന് പറയുന്നത് പോലെയാണ് നമ്മെ കാമ്യ വിഷയത്തിലേക്ക് പ്രേരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരു ജീവിതം മുഴുവനും വിഷയചിന്തയോട് ചേർന്ന് പ്രവർത്തനങ്ങളുമായി നമ്മൾ കടിച്ചുകൂട്ടുമ്പോൾ ജീവിതത്തിൻ്റെ ആത്യന്തികമായ ലക്ഷ്യം മറന്നുപോകുന്നു. രണ്ടു തരത്തിലുള്ള സ്മൃതികൾ നമ്മളിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഒരർത്ഥത്തിൽ ഒരേയൊരു സ്മൃതി തന്നെയാണ് രണ്ട് മുഖങ്ങളിലേക്ക് തിരിഞ്ഞു നിന്ന് പ്രവർത്തിക്കുന്നത്. ഒന്ന് വിഷയസ്മൃതിയും വേറൊന്ന് ആത്മസ്മൃതിയും. ആത്മസ്മൃതിയിലൂടെ മാത്രമേ വിഷയസ്മൃതിയെ ഇല്ലാതാക്കാൻ കഴിയുകയുള്ളൂ. വിഷയസ്മൃതി ബന്ധനത്തിന് കാരണമാകുന്നു. ആത്മസ്മൃതി മുക്തി സന്ദായകമാണ്. ആത്മാവിൻ്റെ സ്മൃതിയെയാണ് അതിവിശദ സ്മൃതി എന്ന് ഗുരു വിശേഷിപ്പിച്ചിരിക്കുന്നത്. എല്ലാ സ്മരണകളുടെയും മൂലകന്ധമാണ് ആത്മസത്ത. ആ ആത്മസത്തയിൽ പ്രാപഞ്ചിക ജീവിതത്തിൻ്റെ മുഴുവൻ ഓർമ്മകളെയും സൂക്ഷ്മമായി കോറിയിട്ടിട്ടുണ്ട്. തെളിമയുള്ള ഒരു ജീവിതത്തിന് വേറെ ഒരു പോംവഴിയുമില്ല. ആത്മനിഷ്ഠമായ സാധന അനുഷ്ഠിക്കണം. വിഷയങ്ങളുടെ തടസ്സം, വിഷയചിന്ത ഉള്ളിടത്തോളം മാത്രമേ ഉള്ളൂ. പിന്നെ എനിക്കും ആത്മാവിനും ഇടയിൽ ഒരു മധ്യവർത്തിയില്ല. ഇത് തർക്കമില്ലാത്ത സംഗതിയാണ്. ഓം ശാന്തി ശാന്തി ശാന്തി. ഓം തത്സത് ശ്രീ നാരായണ ഗുരു അർപ്പണമസ്തു. ഓം.